നമസ്കാരം. സ്വപ്നയുടെ കള്ളു സദസ്സിനെ കുറിച്ചുള്ള വാർത്തകൾ ഇതിനു മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട്. പൂജപ്പുരയിലെ ഫ്ളാറ്റിൽ സ്ഥിരമായി മദ്യപിക്കുന്ന സദസ്സ്, അതായത് മദ്യപാനം സ്ഥിരമായി നടക്കാറുണ്ടെന്ന ആ ഫ്ളാറ്റുകാർ തന്നെ, ആ ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന, ആ ഫ്ളാറ്റിന്റെ അടുത്ത ഫ്ളാറ്റുകളിലൊക്കെ താമസിച്ചിരുന്ന ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എം ശിവശങ്കർ ആ ഫ്ളാറ്റിലെ നിത്യ സന്ദർശകനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ സ്വപ്ന കൂട്ടം ചേർന്നിരുന്ന് ഏതോ ഒരു ആഘോഷവേള മദ്യപിക്കുന്ന, മദ്യപിച്ച് ആഘോഷിച്ച് തിമിർത്തു മറിയുന്നതിന്റെ ചില ചിത്രങ്ങൾ പുറത്തു വന്നതായി ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മംഗളമാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. 12 പേരുള്ള സദസ്സിൽ സ്വർണ്ണക്കടത്ത് കേസിലെ കൂട്ടുപ്രതികളായ സരിത്തും സന്ദീപുമുണ്ട്. സ്വപ്നയുൾപ്പെടെ നിലത്തിരുന്ന് ചിയേഴ്സ് പറഞ്ഞു തുടങ്ങുന്ന ചിത്രത്തിൽ സ്വപ്നയ്ക്കൊപ്പം രണ്ട് പെൺകുട്ടികൾ കൂടെ. സന്ദീപ് നായർ വിജയ ചിഹ്നം കാണിക്കുന്ന ചിത്രം ഏതോ വലിയ ഇടപാടിൽ പങ്കാളികളായി ലാഭം പങ്കിട്ടുള്ള ആഘോഷമാണെന്നാണ് ഇപ്പോൾ NIA നിഗമനത്തിലെത്തിയിരിക്കുന്നത്. NIA കിട്ടിയ ചിത്രത്തെക്കുറിച്ചാണ് ഈ വാർത്ത. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സന്ദീപും സരിത്തും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ സ്വപ്നയുടെ ഫോണിൽ നിന്ന് NIA ലഭിച്ചു. ഈ ഡിജിറ്റൽ തെളിവാണ് ലഭിച്ചത്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും പരിശോധിച്ചതിൽ നിന്നാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. മദ്യപ സദസ് എന്ന് തോന്നിക്കുന്നതടക്കമുള്ള വീഡിയോ ദൃശ്യങ്ങളും നിശ്ചല ദൃശ്യങ്ങളുമാണ് ഇതിലുള്ളത്. 12 പേരുള്ള സദസ്സിൽ സ്വർണ്ണക്കടത്ത് കേസിലെ കൂട്ടുപ്രതികളായ സരിത്തുണ്ട്, സന്ദീപുണ്ട്, സ്വപ്നയുൾപ്പെടെ നിലത്തിരുന്ന് ചിയേഴ്സ് പറയുന്നു, വേറെ രണ്ട് പെൺകുട്ടികളുണ്ട്. സന്ദീപ് നായർ വിജയ ചിഹ്നം കാണിക്കുന്നു. അതുപോലെ സ്വപ്നയുടെ പുതിയ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിനെത്തിയ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ സ്വപ്നയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം കൂടി പുറത്തു വന്നിട്ടുണ്ട്. സ്വപ്ന സുരേഷിന്റെ സ്വകാര്യ ചടങ്ങുകളിൽ പോലും എം ശിവശങ്കർ അത്യാവസാനം പങ്കാളിയായിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ ചിത്രം. അതുപോലെ NIA, കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് എന്നീ അന്വേഷണ ഏജൻസികൾ ഇതുൾപ്പെടെയുള്ള നിരവധി ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തി. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകി. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധവും, ശിവശങ്കറും സ്വപ്നയും തമ്മിലുള്ള ബന്ധവും, ഇതുപോലെയുള്ള ആഘോഷ രാവുകളെ ആടിത്തിമിർക്കുന്ന മദ്യപ സദസ്സുകൾ സ്ഥിരം ഇവിടെ നടന്നിരുന്നു, ഇതൊക്കെ ആയാലും സ്വപ്ന വെറും സുഹൃത്താണെന്ന് മാത്രം പറയുന്ന എം ശിവശങ്കറും, സ്വപ്നയുമായും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസിനൊന്നും ഒരു ബന്ധവുമില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും, അതുപോലെ CPM ന്യായീകരണവാദികളും ഒക്കെ തന്നെ കണ്ട് നിർവൃതിയടയേണ്ട ഒരു ചിത്രം കൂടിയാണിത്. ഡിജിറ്റൽ തെളിവുകളായി പലതും. ഇതുപോലെ ഇപ്പോൾ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നത് ഒരു പുതിയ ഒരു സിസ്റ്റമാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ വാട്സപ്പ് വഴിയായാലും ടെലിഗ്രാം വഴിയായാലും ഒക്കെ, ടെലിഗ്രാം വഴിയൊക്കെ ഒരുപാട് സന്ദേശങ്ങൾ സ്വപ്ന പലർക്കും അയച്ചിട്ടുണ്ട്. അതിൽ പലതും ഈ സ്വർണ്ണക്കടത്തുമായും അതുപോലെ തന്നെ അനധികൃത പണമിടപാടുമായി ബന്ധപ്പെട്ടും, അതുപോലെ തീവ്രവാദ ആശയങ്ങൾ പലതരത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു പരാതി കൂടി, എന്ന ഒരു വിവരം കൂടി ഒരു സമയത്തുണ്ടായിരുന്നു. അപ്പം ഇത് വലിയൊരു നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ടുള്ള ഇവരുടെ ആഘോഷവേളകളുടെ ചിത്രങ്ങളാണ്. സന്ദീപ് നായരുണ്ട്, സരിത്തുണ്ട്, അതുപോലെ സ്വപ്നയുണ്ട്, അതുപോലെ നമുക്കറിയില്ലാത്ത പെൺകുട്ടികളുണ്ട്. അവരുടെയൊക്കെ ചിത്രം മുഖം മറച്ചാണ് ഈ വാർത്ത മംഗളം നൽകിയിരിക്കുന്നത്. എന്തൊക്കെയായാലും അത് നന്നായതായാലും, അല്ലെങ്കിൽ ആ പാവ പിടിച്ച അവർ ചിലപ്പോൾ വെറുതെ ഈ ഒരു പാർട്ടിക്ക് പോയതേ കാണുകയുള്ളൂ. എന്തായാലും സ്വപ്നയുടെ എല്ലാ ഇടപാടുകളിലും എം ശിവശങ്കർ നേരിട്ട് പങ്കുണ്ട്. സ്വപ്നയുടെ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളിൽ ഉൾപ്പെടെ ശിവശങ്കർ വളരെ കാര്യമായി ഇടപെട്ടിരുന്നു എന്നതിന്റെ സൂചനകളാണ് ഈ ചിത്രങ്ങളിൽ നിന്ന് പുറത്തു വന്നത്. കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ NIA കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ശേഖരിച്ചതിന് ശേഷം അതിന്റെ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് NIA എത്തുമെന്നാണ് മനസ്സിലാകുന്നത്. ഡിജിറ്റൽ തെളിവുകൾ ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ദുബായിൽ നിന്നുള്ള ചില രേഖകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. എല്ലാം കൃത്യമായി ശേഖരിച്ച് എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് ഒരു പ്രത്യേക ഒരു രീതിയിൽ അത് അന്വേഷണം മുമ്പോട്ട് പോവുകയാണെന്നാണ് മനസ്സിലാകുന്നത്. ഡിജിറ്റൽ തെളിവിന്റെ ചിത്രങ്ങളും അതുപോലെയുള്ള സംഭവങ്ങളുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.